നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സാധനം നമുക്ക് കിട്ടിയ മാർക്ക് കൊണ്ട് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ്. ശരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ എത്ര മാർക്ക് വേണം? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മാർക്ക് അനാലിസിസ് വെച്ചിട്ട് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും ഡോപ്പയിലെയും റിസൾട്ടുകൾ കമ്പയർ ചെയ്തിട്ട് ഓരോ മാർക്കിനും എത്രത്തോളം കേരള റാങ്ക് വരാൻ സാധ്യതയുണ്ടെന്നും അതനുസരിച്ചിട്ട് ഏതെല്ലാം കോളേജുകളായിരിക്കും ഏകദേശം പോസിബിൾ ആവുക എന്നുള്ളതിൻ്റെ ഒരു പ്രിഡിക്ഷനാണ്. തീർച്ചയായിട്ടും ഇതൊരു ഗസ് വർക്കാണ്. നമ്മളുടെ ഗസ് വർക്ക് എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടി കാൽക്കുലേറ്റഡ് പ്രിഡിക്ഷൻസ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്യുവർലി റാൻഡം ഗസ് അല്ല, കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള പ്രിഡിക്ഷൻസ് ആണ്. അപ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും നമുക്ക് എവിടേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണ്ടി വരും? അതിന് ആദ്യം അറിയേണ്ട കാര്യം, കേരളത്തിൽ 700 മുകളിൽ ഏകദേശം 150 ആളുകളുണ്ടെന്നുള്ളതാണ്. എക്സാക്ട് നമ്പേഴ്സ് വിൽ ബി റിവീൽഡ് സൂൺ. കേരള റിസൾട്ട് വന്നു കഴിയുമ്പോൾ 700 മുകളിൽ, അതായത് 700 എന്നുള്ള ഒരു മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ റാങ്ക് ഏകദേശം 150 ആവാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. 700 കിട്ടാനുള്ള കുട്ടികൾ, അങ്ങനെയാണെങ്കിൽ ഒരു 695 കിട്ടുന്ന കുട്ടിയുടെ സാധനം ഏകദേശം 250 അടുത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി പറയാൻ വേണ്ടി പറ്റും, കേരളത്തിൽ ഒരു 675, അപ്പോൾ ഒരു 673, 674, 674, 676, 676, ആ റേഞ്ചിൽ 675 വരുന്ന കുട്ടിയുടെ ഒരു മാർക്ക് എന്ന് പറയുന്ന റാങ്ക് കേരള റാങ്ക് തറ 900 മുതൽ 1000 വരെയുള്ള റാങ്കുകളായിരിക്കും വരാൻ സാധ്യതയുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും നമുക്കൊരു ടോപ്പ് ടയർ മെഡിക്കൽ കോളേജസ് എന്ന് വിളിക്കാം. ഏറ്റവും മേളിലുള്ള മെഡിക്കൽ കോളേജ് CMC ആൻഡ് GMC ട്രിവാൻഡ്രം, ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് അഡ്മിഷൻ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം വേണ്ട റാങ്കുകൾ ജനറൽ കാറ്റഗറിക്ക് ഒരു 250 ആണ് എന്നുള്ള നിലയിൽ ജനറൽ കട്ട് ഓഫ് ഒരു 695 ഒക്കെ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ശരിക്കും ഞെട്ടിയിട്ടാണുള്ളത്. ഞാൻ 2013 നീറ്റ് ക്രാക്ക് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ കട്ട് ഓഫ്, അന്നത്തെ നീറ്റ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിരുന്നു. അന്നത്തെ നീറ്റിൻ്റെ അവിടുത്തെ കട്ട് ഓഫ് വന്നത് ഏകദേശം 580 ഒക്കെ ആയിരുന്നു എന്നുണ്ട്. അവിടുന്ന് 695 കട്ട് ഓഫ് ഡും ഒരു ജമ്പ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയാനുള്ള കാര്യം. സോ ആ ഡെഫിനറ്റ്ലി ഒരു 695 മാർക്കുള്ള ജനറൽ കാറ്റഗറിയുള്ള ആളുകൾക്കൊക്കെ ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രമോ കോഴിക്കോടോ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാം. ഇനി 690 എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ അനുസരിച്ചിട്ട് ഒരു 350 റാങ്ക് പോകേണ്ടതാണ്. അപ്പോൾ 350 OBC അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയുള്ള ആൾക്കാർക്കും കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ എക്സ്പെക്ട് ചെയ്യാം. 690 മാർക്ക് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് 690 മുതൽ ഒരു 680 വരെയൊക്കെയുള്ള ഒരു 10 ഗ്യാപ്പിൽ തന്നെ ഏകദേശം അടുത്തൊരു 300 കുട്ടികളെങ്കിലും ഉണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുക. ആ 10 ഒരു 300 കുട്ടികളെങ്കിലും അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നതാണ്. അപ്പോൾ ഒരു 680 എത്തുമ്പോഴത്തേക്കും കേരള റാങ്ക് ഒരു 650 ആവാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടയറിലുള്ള 3 കോളേജുകൾ, 3 ഈക്വലി പവർഫുൾ ആയിട്ടുള്ള 3 വളരെ ചരിത്രമുറങ്ങുന്ന 3 കോളേജുകളാണ്. ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജ്, രണ്ടാമത്തത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ, മൂന്നാമത്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. സോ തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയം എന്നീ റേഞ്ചുകളിലേക്കായിരിക്കും ഒരു 680 മുതൽ 690 വരെയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 690 തൊട്ടുകൂടി മേളിലുള്ള കുട്ടികൾ വരെ പോകുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക. ഇനി 680 താഴേക്ക് ഒരു 5 മാർക്കിൽ തന്നെ നമ്മൾ വീണ്ടും അടുത്ത 300 കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു 675, 674 വരെയൊക്കെ അടുത്തൊരു 300 കുട്ടികളും കൂടി നമ്മളവിടെ പ്രതീക്ഷിക്കുന്നു. ആ കുട്ടികളെ പോയി കവർ ചെയ്യാൻ സാധ്യതയുള്ളത് നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജ്, അതുപോലെ എറണാകുളം മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങൾ, ഇടുക്കി മെഡിക്കൽ കോളേജ്, കോന്നി മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ കേരള കട്ട് ഓഫ് എക്സ്പെക്റ്റഡ് ഈസ് 670, 675 എന്നൊക്കെ ഉള്ളതൊക്കെയാണ് കട്ട് ഓഫ് വരുന്നുണ്ടാവുക. ഒരു 670 ഉള്ള കുട്ടികൾ യൂഷ്വലി ഓപ്റ്റ് ചെയ്യുന്നത് കോന്നിയോ ഇടുക്കിയോ ഒക്കെ ആയിരിക്കും. ഇടുക്കിയിലുള്ള സ്ഥിതിഗതികളൊക്കെ നിങ്ങൾ വാർത്തകളിലൂടെ കാണുന്നിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് 670 ഉള്ള ആൾക്കാരൊക്കെ ഇടുക്കി എടുക്കാനുള്ളൊക്കെയുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇടുക്കി, കോന്നിയൊക്കെ കിട്ടുന്ന ആൾക്കാർ ഒരു 670, 675 പോകാനും, അതുപോലെ തന്നെ 685 ആ റേഞ്ചിലുള്ള ആൾക്കാർ, 680, 685, 690 പോകുന്നുള്ള ആൾക്കാർ തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയം മുതലായ സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്യാനും, ഇനി 690 ഉള്ള ആളുകൾ മാത്രം കോഴിക്കോടും ട്രിവാൻഡ്രം എക്സ്പെക്ട് ചെയ്യാനും മതിയാവും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള കാര്യം. കേരള റാങ്ക് അനുസരിച്ചിട്ട് അങ്ങനെയാണ് വരാറ്. കേരളത്തിൽ പൊതുവെ ഒരു 300 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ട്രിവാൻഡ്രം കോഴിക്കോടും, പിന്നെ അവിടെ നിന്ന് ഒരു 600, 650 റാങ്ക് വരെയുള്ള ആൾക്കാർക്ക് തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയവും, ഇനി 650 മുതൽ ഒരു 900 വരെയുള്ള ആളുകൾക്ക് ബാക്കി എല്ലാ മെഡിക്കൽ കോളേജുകളും വരുന്ന രൂപത്തിലാണ് നമ്മൾ കാണാറുള്ളത്. സോ എന്തായിരുന്നാലും നിങ്ങളുടെ സ്കോറ് കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ നോക്കുക. ആൻഡ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട്, കേരളത്തിലുള്ള ഈ പറഞ്ഞ എല്ലാ മെഡിക്കൽ കോളേജും ഒന്നിനൊന്ന് മികച്ചതാണ്, ഒന്നിനൊന്ന് അടിപൊളിയാണ്. ഓരോന്നിൻ്റെയും ക്യാമ്പസ് വൈബ് നല്ല രസമുള്ള സാധനങ്ങളാണ്. അവിടെ അവിടെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ സംസാരിച്ചാൽ മനസ്സിലാവും അവിടെ അവർ കിട്ടുന്ന ഒരു ഫ്രീഡവും ക്യാമ്പസും പഠിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ രസമുള്ള സാധനങ്ങളാണ്. അപ്പോൾ എനിക്ക്, ഞാൻ CMC വിചാരിച്ചിട്ട് എനിക്ക് TDMC ആണ് കിട്ടിയത്. സങ്കടപ്പെടാനുള്ള സാധനമൊന്നുമില്ല. TDMC പൊളി പൊളി സ്ഥലം, കോട്ടയം മെഡിക്കൽ കോളേജ് അടിപൊളി സ്ഥലം,
തൃശ്ശൂർ പൊളിയാണ്, കിഡിലനാണ്, എന്ത് വേണമെങ്കിലും പറയാൻ വേണ്ടി പറ്റും. മഞ്ചേരിയൊക്കെ വേറെ ലെവലാണ്, കണ്ണൂർ വേറെ ലെവലാണ്. നമ്മൾ കിട്ടിയവിടം നമ്മുടേതാണ്, നമ്മൾ അവിടെ പോവുക, നമ്മൾ സ്വർഗമാക്കുക, ഇത് നമ്മുടെ സ്വർഗമാണെന്ന് വിശ്വസിച്ചിട്ട് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. സോ ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിച്ച 675-670 മുകളിൽ മാർക്കുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് പറയാണ്. നിങ്ങൾക്ക് കേരളത്തിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാനാവുന്നുണ്ട് ഈ സമയത്ത്. സോ ബാക്കി കാര്യങ്ങൾ, ബാക്കി വിശേഷങ്ങൾ, ഡീറ്റെയിൽ കട്ട് ഓഫ് ഒക്കെ കേരള റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടാൻ എത്ര മാർക്ക്? 695. നമുക്ക് കാണാം.